വരാതിരിക്കോ. എന്താ മോളെ ഇത്? ബാംഗ്ലൂർ കല്ല അച്ഛൻ പോകുന്നത് പാങ്ങൂട് മിലിറ്ററി ക്യാമ്പിലേക്കാ. പോയിട്ട് നേരത്തെ ഇങ്ങ് വന്നാ മതി ശരത്തേട്ടൻ. താൻ കുഞ്ഞിനെ ആഴത്തിൽ സ്നേഹിച്ചിരുന്നെങ്കിൽ കുഞ്ഞിന് ഇത്രയും നിർബന്ധം ഉണ്ടാവത്തില്ലായിരുന്നു. അതേപറ്റി ഒന്നും തർക്കം വേണ്ട ശരത്തേട്ട, പെട്ടെന്ന് പോയിട്ട് വരാൻ നോക്ക്. അച്ഛൻ പോയി കഴിഞ്ഞാ മോളെ കരഞ്ഞു പണം വയ്ക്കൂ. അച്ഛനെ കാണാതായ എനിക്ക് കരച്ചിൽ വരും. ശരത്തേട്ടനും കരയുവാണോ? ഇതാ പഴമക്കാര് പറയുന്നത് കുഞ്ഞുങ്ങൾ അധികം സ്നേഹിക്കരുതെന്ന്. അച്ഛൻ പോയിട്ട് വരാൻ പോണം. അതിനിടയ്ക്ക് അമ്മയും മുത്തശ്ശിയൊന്നും ശല്യം ചെയ്യരുത്, വിഷമിപ്പിക്കരുത് കേട്ടോ. എന്നെ കാണണമെന്ന് പറഞ്ഞ് ഓട് വാശി പിടിക്കും, വഴക്ക് പറയരുത്. അങ്ങനെ പറഞ്ഞാലും താനത് ചെയ്യുമെന്നറിയാം, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല. പോയിട്ട് വരാം മോളെ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഷാജാനെ, പെണ്ണ് ഞങ്ങളെ നിർത്തി പൊരിക്കുമല്ലായിരുന്നോ? ഇന്നുകൂടി കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ സംഗതി അങ്ങ് ബെടക്കായനെ. ഇവിടെ വന്നാ എനിക്ക് ഓളെ ശ്രദ്ധിക്കാൻ പോലും പറ്റത്തില്ല. ഉമ്മാക്ക് കൂടുതലാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ. പോട്ടെ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓളും ഷാജാന്റെ വീടും നാടും ബന്ധുക്കളെയൊക്കെ ഒന്ന് കാണട്ടെ, എവിടെങ്കിലും വെച്ച് കണ്ടാലൊന്ന് തിരിച്ചറിയണമല്ലോ. നവാസ്കാക്ക് ഓനെ അറിയില്ലേ? പിന്നെ നിക്കാഹിന്റെ സമയത്ത് ഷാജുവാന്റെ ഭാഗത്തൊന്നും ഇയാള് മാത്രമല്ലേ വന്നിട്ടുള്ളൂ. ഉമ്മയും ഉപ്പയും നിക്കാഹിനെതിരായണ്ട് ഓളും ടെൻഷൻ അടിച്ചല്ലേ വന്നത്. അതുകൊണ്ടാ ഞാൻ വരണ്ടെന്ന് ഓളോട് പറഞ്ഞത്. എല്ലാം ഒന്ന് ശാന്തമായിട്ട് ഞാൻ വിളിച്ചേനെ, അത് കേക്കൂല. അങ്ങനൊന്നും പറയല്ലേ, പറഞ്ഞ ഉടനെ ഓൾ കരച്ചിട്ട് തുടങ്ങും. കള്ള ഹിമാറേ, ഉമ്മാക്ക് അസുഖമായിട്ട് എടുക്കുമ്പോ നീ എവിടെ പോയി കരുതടാ. ഞാൻ രഹനെ പാപ്പ, ഇതാ ആള്. കുഴപ്പമൊന്നുമില്ല കാണാൻ, അതുകൊണ്ടാണല്ലോ നമ്മുടെ കുഞ്ഞിനെ മയക്കെടുത്തത്. അങ്ങനൊന്നും പറയല്ലേ പാപ്പ. ൊട്ടാലുവിനൊന്നും പറയാൻ പറ്റൂല, അതാ കിടപ്പ്. വൃത്തികെട്ടവൻ. മോളോട് നമുക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, പിന്നെ ഇവൻ കാണിച്ച തോന്നിവാസോടെ നമുക്ക് സഹിക്കാൻ പറ്റാഞ്ഞത്. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ തന്നെ മുമ്പിൽ നിന്ന് നിക്കാഹ് നടത്തി തരുമായിരുന്നല്ലോ. പറയൂല, പറഞ്ഞ നാക്ക് ചൊറിയും.
അന്ന് കിടപ്പിലായതാ എന്റെ ഉമ്മ, പിന്നെ പൊങ്ങിയിട്ടേ ഇല്ല. ഇപ്പഴാണെങ്കിൽ ദീനം കൂടുകയും ചെയ്ത്. സുബാനല്ലാ, എല്ലാം ശരിയാവും. ഓനേതാ? ഇക്കയാ രഹനയുടെ. കണ്ടാ തോന്നൂല്ലാട്ടാ, മാമ എഴുന്നാ തോന്നുള്ളൂ. മൂത്തതാ, ഞങ്ങൾക്കിടെ ഇനി മൂന്ന് പെൺകുട്ടികൾ കൂടിയുണ്ട്. മൂന്നാളെയും കെട്ടിച്ചയച്ച്. നാലാമത്തിന് ചെലവില്ലാതെയും കെട്ടിച്ചയച്ച്. ഏതായാലും നിങ്ങൾ വാ, വന്ന് ഉമ്മാനെ കാണു. അവള് വലിച്ചു വലിച്ച് ഏതാണ്ട് തീരാറായി. വാ, അടുത്തേക്ക് വാ. നടക്കരുതേന. ങ്ങളെ കാണുന്നില്ലല്ലോ, എവിടെ പോയതല്ല? ആ വരുന്നുണ്ട്. അടുത്തേക്ക് വാ. ആബിത, നിന്റെ മരുമോളൊന്ന്. പേടിക്കണ്ട, പിണക്കം മാറി ഇത്തിരി സമയമെടുക്കും. ഈ പോയി അരിയിലിരിക്കും. പ്രതീക്ഷ പോലെയല്ല ആബിത, നമ്മുടെ മരുമക്ക് നല്ല മനസ്സുണ്ട്. ഉമ്മാക്ക് സുഖം ഉണ്ടായിരുന്നെങ്കിൽ മോക്ക് അതിലും സുഖം ഉണ്ടായിരുന്നേനെ. ഇവിടെ അത്രയ്ക്ക് നല്ല ഉമ്മയാണ്. ഞാനെന്ന് പോട്ടെ മോളെ. അല്ല, ഈ വന്ന സ്ഥിതിക്ക് ഇന്ന് തന്നെ പോണോ നവാസേ? ഞാൻ കുടുംബത്തല്ല ബാപ്പ താമസം, വേറെയാ. ഓ, അവിടെ കെട്ടിയുള്ള മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ട്. അതുകൊണ്ട് രാത്രി വൈകിയാണെങ്കിൽ അവിടെ എത്തണം. ആ, രഹനമോളുടെ ബാപ്പേനേം ഉമ്മേനേം ഉമ്മൂമ്മേനെ ഒക്കെ നമ്മൾ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. രഹനമോളെ കണ്ടപ്പോ കലി അടങ്ങിയിരുന്നു. എല്ലാവരുടെയും വിശേഷം ഇവൻ ഇടക്കിടക്ക് പറയാറുണ്ട്, അതുകൊണ്ട് എല്ലാം അറിയാം. ഉമ്മാന്റെ അസുഖം മാറിയ ശേഷം ഇടയ്ക്ക് അങ്ങോട്ട് ഇറങ്ങണം. ഓ അല്ലാ, അസുഖം ഈ നൂറ്റാണ്ടിൽ മാറുമെന്ന് തോന്നണില്ല. പാവം, ഒന്ന് ചിരിച്ചു കണ്ടിട്ട് മാസം കുറയായി. ഇന്ന് നമ്മൾ ഇറങ്ങുക. എന്നാ പിന്നെ ഷാജാനെ ചെന്നിട്ട് വിളിക്കാം. പോട്ടെ. ശരി. ഒരു ശല്യം പോയി കിട്ടി. അവിടെ നിക്ക്. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പ്രകടനം? എടോ പയ്യപ്പറ, അകത്ത് ആളിരിക്കുന്നു. പയ്യപ്പറയുന്നതിന് കാശ് കൂടും, ശബ്ദ നിയന്ത്രണത്തിൽ പ്രയാസമുള്ള കാര്യമാണ്. മുതലെടുക്കരുത് കേട്ടോ. അത് ഞാൻ തീരുമാനിച്ചോളാം. അന്യജാതി എന്ന കല്യാണം കഴിച്ചെങ്കിലും ആള് കൊള്ളാട്ടോ. നല്ല കുടുംബത്തിൽ പിറന്ന പെൺകുട്ടിയാണെന്ന് കണ്ടാ പറയും. വാപ്പയുടെ മാന്യത സംസാരത്തിലൊക്കെ ഒരുത്തിരി മൃദുത്വം പാലിക്കണം. മൃദുത്വം പാലിക്കുന്നതിനും കുറച്ച് കാശ് കൂടും. ഓ, എവിടെ നിന്ന് കിട്ടിയതിനെ? കാട്ടാക്കടയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറം.
പോയണാ. ഇവനെ എവിടെ നിന്ന് കിട്ടും ഇയാൾക്ക്? അയ്യേ, ഒരു കൾച്ചർ ഇല്ലാത്ത ആൾക്കാര്. ഇത് എനിക്ക് ഭ്രാന്ത് പിടിക്കുമല്ലോ. എന്താടി അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ? നീ ഇപ്പൊ അങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ. നീ ആ ദുഷ്ടനെ സഹായിച്ച ശേഷം നിന്നെ കാണാനും എനിക്ക് തോന്നില്ല. അതാ സത്യം. അവൻ മാറിക്കൊണ്ടിരിക്കുക ഇപ്പോ. എവിടെ മാറാൻ, ഓരോരുത്തർക്കും ഓരോ അടിസ്ഥാന സ്വഭാവമുണ്ട്. അത് മരിച്ചാലും മാറില്ല. ദൈവത്തെ ഓർത്ത് നീ അവനെ സപ്പോർട്ട് ചെയ്യല്ലേ. എനിക്ക് അവനോടുള്ള മനോഭാവം മാറില്ല. അല്ല, ശരത്തേട്ടനും രോഹിണി ചേച്ചിയും തമ്മിൽ ഇപ്പൊ എങ്ങനെയുണ്ട്? പഴയ പോലെ വഴക്കെന്തെങ്കിലും ഉണ്ടോ? ഏ, ഇപ്പൊ അവർ നല്ല സ്നേഹത്തിലാ. ശരത്തേട്ടൻ ഇപ്പൊ എവിടെയാ? ഇവിടെയുണ്ട്. കുഞ്ഞിന് അസുഖമായതുകൊണ്ട് തിരിച്ചു വന്നു. എത്ര ദിവസം മുമ്പാ ഇവിടുന്ന് പോയത്? പാവം, രണ്ടു ദിവസം ആയതേ ഉള്ളൂ. അതിനു മുമ്പ് തിരിച്ചു വരേണ്ടി വന്നു. ബാംഗ്ലൂർക്കാണോ ഈ രണ്ടു ദിവസം ശരത്തേട്ടൻ പോയത്? അതെ. എന്നിട്ട് ഇപ്പൊ ആളെവിടെയാ? വീട്ടിലാണോ? അതെ. അല്ല, ഞാൻ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ശരത്തേട്ടനെ കണ്ടിരുന്നു. ആളാകെ അസ്വസ്ഥനാണല്ലോ. ആ, അത് ലക്ഷ്യമോൾക്ക് അവശതയായിരുന്നല്ലോ, അതിന്റെ ആയിരിക്കും. അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നീ എന്തോ മനസ്സിൽ വെച്ചോണ്ടാണല്ലോ ചോദിക്കുന്നേ. നിന്റെ സഹായം കൊണ്ട് ജീവിച്ചു വന്ന ഒരുത്തൻ ശരത്തേട്ടനെതിരെ കഥകൾ ഉണ്ടാക്കുക. നിനക്ക് ഇപ്പൊ അവനോട് സിമ്പതി ഉണ്ടെന്ന് വേണം കരുതാൻ. എന്നുവെച്ച് അവൻ പറയുന്നൊക്കെ കേട്ടിട്ട് ശരത്തേട്ടനെതിരെ തിരിയണ്ട. ശരത്തേട്ടനെ സംശയത്തോട് നോക്കുകയും വേണ്ട. അതിന് നീ എന്നോട് ഇങ്ങനെ ചൂടാവാതെ. ഞാൻ പറഞ്ഞല്ലോ, നിന്നോട് എനിക്ക് കലിയ. അതുപോലൊരു പ്രവൃത്തിയാ നീ ചെയ്തത്. എന്നിട്ടിപ്പോ ശരത്തേട്ടൻ ഇപ്പൊ എവിടെ, എപ്പോ വന്നു എന്നൊക്കെ തിരക്കുക. ലക്ഷ്യമോള് പോലും അച്ഛനൊന്ന് മാറി നിന്ന തളർന്നു പോവാ. നീയും കണ്ടതാണല്ലോ, അറിഞ്ഞതാണല്ലോ. അച്ഛനുമായിട്ട് കുഞ്ഞെങ്ങനെ അടുക്കുന്നത് അത്ര നല്ല ശീലമല്ല. രോഹിണി ചേച്ചിയും അതിനെ പോസിറ്റീവായിട്ടൊന്നും ആയിരിക്കില്ല കാണുന്നത്. നീ എന്നോടുള്ള ദേഷ്യമൊക്കെ മാറ്റി വെച്ചിട്ട് ഇടയ്ക്കെങ്കിലും ശരത്തേട്ടനെ കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്ക. ചിലപ്പോ എന്റെ സംശയത്തിന് കഴമ്പുണ്ടെന്ന് നിനക്കും തോന്നിയാലോ. നീ പോടി. ഭൂലോക ഫ്രോഡായി ഒരുത്തിനെ സഹായിച്ചിട്ട് ഇനി ശരത്തേട്ടനെതിരെ തിരിഞ്ഞിരിക്കുക. അതിന് ചെവി തരാനേ ഇനി എന്നെ കിട്ടത്തില്ല. നീ പറയുന്നത് കേൾക്കാനും. അവള് വന്നിരിക്കുന്നു. ഒന്നും കൊത്തണില്ലല്ല. ഓ, തൊലക്കും. അയില മത്തി ചൂര ചാള കറുവ നീരോടി. ഒരുമാതിരി ചന്ത സ്വഭാവം ഇവിടെ കാണിക്കരുത്. ഇത് സ്വിമ്മിംഗ് പൂളാണ്, അല്ലാതെ തന്റെ തോടല്ല. ചില മീനൊക്കെ സ്വിമ്മിംഗ് പൂളിൽ ഒന്നും കൊത്തും. ഓ, തിന്നും കുടിച്ചും പണവും പറ്റി എന്നും ഇവിടെ കഴിയാവുന്നൊന്നും കരുതണ്ട. എത്രയും പെട്ടെന്ന് അവിടെ കെട്ടുകെട്ടിക്കണം. കഴിയുമെങ്കിൽ നാളെ തന്നെ. അതെ, ഈ ചാക്കി കെട്ടി മലപ്പുറത്തു കൊണ്ട് കളഞ്ഞ എടൂ. അവരുടെ അസുഖം കൂടട്ടെ, എന്നിട്ട് അവരെ ആശുപത്രി കൊണ്ടിടാം. അതിന് അവൾക്ക് അസുഖമില്ലല്ലോ. ഓ, ഇയാളും എടൂ അസുഖം ഉള്ളതായിട്ട് അഭിനയിക്കല്ലേ, പിന്നെ എന്താ അസുഖം കൂടിയാല്. കൂട്ടാം കൂട്ടാം, പക്ഷെ പണവും കൂട്ടണം. എന്റെ അമ്മേ, ഇങ്ങനെ പണത്തെ പറ്റി മാത്രം ചിന്തിക്കുന്നൊരു വേഷം. എന്നാ പണത്തെ പറ്റി അല്ലാതെ പലഹാരത്തെ പറ്റി ചിന്തിക്കാം. ആവശ്യത്തിന് ഭക്ഷണം, ആവശ്യത്തിന് പണവും, അതാണ് ഈ അഭിനയത്തിനുള്ള കൂലി. എന്ന് കരുതി ഒരുമാതിരി ബ്ലാക്ക്മെയിൽ ചെയ്യരുത്. ഞങ്ങളെ സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയേക്കാം. നേരെ ട്രെയിൻ കയറി മലപ്പുറത്തേക്ക്. അവിടെ ചെന്ന് പറയാനുള്ളതെല്ലാം അങ്ങ് പറഞ്ഞോളാം. കുടിച്ച കൊന്നുകളയും ഞാൻ. കളിക്കാൻ പറഞ്ഞ കളി ഇങ്ങ് കളിച്ചാ മതി. അതിനപ്പുറത്തേക്ക് പോയാ വേറെ കളി എനിക്കറിയാം, മരണക്കളി. ഇപ്പൊ വരട്ടിയതിനും കഴുത്തെ പിടിച്ചതിനും എത്ര തരും? അതെ, പേടിപ്പിക്കൊന്നും വേണ്ടട്ട. വേഷം കെട്ടാൻ അറിയാമെങ്കിൽ വേഷായിട്ട് കളിക്കാനും അറിയാം. അതെ, എന്തിയേ എന്റെ ദിനകര. എങ്ങനെയെങ്കിലും താൻ അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടിടൂ, എന്നിട്ട് ഞാൻ അവളെ ഒന്ന് പറഞ്ഞു വിടട്ടെ. സുന്ദരിയായ ഒരു പെണ്ണ് അരികിൽ വന്നിട്ട് അതിനെ പറഞ്ഞുവിടാൻ ധൃതി കാണിക്കുന്ന സാറൊരാണോ? ഇനി താൻ എന്റെ ആണത്തെ ചോദ്യം ചെയ്യണോ? ചോദ്യം ചെയ്യാനൊന്നുമില്ല,
ആണല്ല, പുറമോടിയുള്ളൂ, കെട്ടുകാഴ്ചയേ ഉള്ളൂ. ആ അത് കണ്ട് അബദ്ധം പറ്റിയതാ കൊച്ചിന. എന്തു പറയാനാ, എന്റെ വാപ്പയാണെന്നും പറഞ്ഞ് താൻ അവളെ ആശ്വസിപ്പിക്കാൻ തൊട്ട് തടവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതങ്ങ് നിർത്തിയേക്കണം. പിന്നെ എനിക്കും സമയം പോണ്ടേ? പോട്ടെ രഹന മോളെ. മോള് ബഹളമെല്ലാം ഉണ്ടാക്കിയത്? ആ അത് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, അതവിടെ നിൽക്കട്ടെ. ഈ മോചിതയ്ക്ക് ശരത്തേട്ടന് എന്താ ഇത്ര സംശയം? അവൾ എന്തെങ്കിലും ചോദിച്ചോ? ചോദ്യങ്ങൾ അത്ര പന്തിയല്ലായിരുന്നു. നരനല്ല അവനേക്കാളും ഇപ്പോ മോചിത രോഹിണിയുടെ ജീവിതം തകർക്കണമെന്ന് പറഞ്ഞ് നടക്കുകയാണെന്ന് തോന്നുന്നു. എന്താ അവൾ അങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞ അവളുടെ ഈ മാറ്റം ദേഷ്യത്തെക്കാളുപരി വിഷമായിരിക്കും എനിക്ക്. കേറിയണ്ട, ഇനിയും മുന്നിലേക്ക് വരും. അകറ്റി നിർത്തുക, അല്ലെങ്കിൽ കാണാതിരിക്കുക, അതാ നല്ലത്. അവൾ ഈ നാട്ടിൽ നിന്ന് തന്നെ ട്രാൻസ്ഫർ ആയി പോണേന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തവരെ പൂർണ്ണമായിട്ടും തള്ളിക്കളയണം, അതാ എന്റെ പോളിസി. ഞാൻ അവളെ കാണാൻ ശ്രമിക്കുന്നില്ല, പ്രത്യേകിച്ച് നരനെ സഹായിച്ച ശേഷം. അല്ല അവൾ ഇങ്ങോട്ടെങ്ങാനും വരുമെന്ന് പറഞ്ഞോ? അങ്ങനൊന്നും പറഞ്ഞില്ല. ശരത്തേട്ടൻ എപ്പ പോയി എപ്പ വന്നു അതൊക്കെയായിരുന്നു അവൾക്ക് അറിയേണ്ടിയിരുന്നത്. എന്നെ ഇനി ഏതെങ്കിലും കള്ളക്കേസിൽ കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നരനെ അല്ല എനിക്ക് സംശയം, ആ ജോസിനെ. രോഹിണിയുമായിട്ട് ഒന്നിക്കാൻ താല്പര്യമുള്ളവൻ മോചിതയായിട്ട് ഒത്തുകളിക്കുന്നുണ്ടോന്ന് പറയാൻ പറ്റത്തില്ല. ആ അതെന്തേലും ആവട്ടെ, നമുക്ക് ആരോടും ശത്രുതയില്ല. സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെടരുതേ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അച്ഛൻ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ പോയതല്ലേ, മോൾക്ക് വേണ്ടിട്ടല്ലേ അച്ഛൻ ഇത്രയും പാടുപെടുന്നേ. പിന്നെ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത് ശരിയല്ല കേട്ടോ. എനിക്ക് അച്ഛനെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ കാണണം. മോൾ ഇങ്ങനെയാലും എങ്ങനെയാ രോഹിണി? ശരത്തേട്ടൻ തന്നെ മോളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക. പറഞ്ഞിട്ടും മോൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാ അച്ഛന്മാരും ഏതു നേരവും ഇങ്ങനെ മക്കളുടെ കൂടെ ഇരിക്കുകയാണ് മോളെ. എന്റെ അച്ഛൻ ഒരുപാട് നാൾ എന്റെ കൂടെ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഇനി എന്റെ ഒപ്പം തന്നെ ഇരിക്കണം. പറഞ്ഞത് കേട്ടല്ലോ. എന്റെ മോളെ കഴിഞ്ഞുള്ളൂ എനിക്കിനി ഒരു ജീവിതം. മോള് പോയി രാഖി എന്റെ കൂടെ പറ ഭക്ഷണം വിളമ്പിത്തരാൻ. ഇങ്ങനെയായ എനിക്ക് എവിടേക്ക് തിരിയാൻ പറ്റത്തില്ല. ഞാൻ മോളോട് പറയുന്നുണ്ട് എന്നും എല്ലാവരും അരികിൽ കാണില്ല എന്ന്. പിന്നെ കൊച്ചു കുഞ്ഞല്ലേ, അതിനങ്ങനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ആകെ തലവേദനയായി, മനസമാധാനവും പോയി. എന്നുവെച്ചാ ഇനിയിപ്പോ ബാംഗ്ലൂർക്ക് പോകാൻ പറ്റില്ലല്ലോ. പാങ്ങോട് പോയി കേണലിന് മുമ്പിൽ റിപ്പോർട്ട് ചെയ്യണം എല്ലാ ദിവസവും. എന്നാ പിന്നെ ഈ ജോലി അങ്ങ് ഉപേക്ഷിച്ചൂടെ? ആ ഉപേക്ഷിക്കണം, അതിനു മുമ്പ് വീട് പണി തീർക്കണം രോഹിണി.
ലോൺ ഇതുവരെ ശരിയായില്ലേ? അത് ശരിയാവും. എപ്പോ? ഉടനെ. ഭാര്യ വീട്ടിൽ നിന്ന് മടുത്തുവല്ലേ? എനിക്കറിയാം ആത്മാഭിമാനം ഒരുപാടുള്ള കൂട്ടത്തിലാണെന്ന്. കുറച്ചും കൂടി ക്ഷമിക്ക് ശരത്തേട്ടാ. തിരിച്ചു വരുക, എന്തിനാണെന്നല്ലേ? ഈ വരുന്ന വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഭാര്യയിൽ ഞാനുണ്ടാകും രാത്രി 9 മണിക്ക്.